എല്ലാവർക്കും ഒരു ഹായ്. ഇന്ന് കാണാൻ പോകുന്നത് സോൾലാൻഡ് മലയാളം 126 എപ്പിസോഡാണ്. അപ്പോൾ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുന്നത് ടൈ ആൻഡ് ഡൗ ജില്ലി പാസിലേക്ക് കടന്നതാണ്. അവർ ഒരുപാട് പേര് ഭരിക്കുന്നു, കൊല്ലുന്നു, അങ്ങനെ പോവുകയാണ്. മാർഷൽ സോൾ ഹോളിന്റെ സൈഡിൽ സ്റ്റീൻ ഹുക്കും പാന്തർ ട്രൈബും ഉള്ളവർ അവർ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുകയാണ്. വേറൊരു സൈഡിൽ പുൽച്ചാടി ടീംസും അതുപോലെ ബ്ലാക്ക് ടൈഗറും പുൽച്ചാടിയൻ ടീംസൊക്കെ വിഷമുള്ള കാലുകൾ അത് വിട്ട് ഒരുപാട് പേര് കൊല്ലാൻ നോക്കുന്നു. അതെല്ലാം തടഞ്ഞുകൊണ്ട് ടൈ ആൻഡ് ഡൗ അടുത്തേക്ക് തന്നെ വരുവാണ്. അതെല്ലാം കണ്ട് വീണ് കിടന്ന ഒരു ഗാർഡ് അറ്റാക്ക് ചെയ്യാനായിട്ട് പറയുമ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്നു. അപ്പോഴേക്കും അവിടെ ഷിയാവും വന്നിരുന്നു. അവരെ നോക്കിയിട്ട് ബൈ ബൈ കാണിച്ചിട്ട് ഒറ്റയടി അതെല്ലാം തകർന്നു എന്ന് പറയാം. അവിടെ ഒരുവിധം സെറ്റായി എന്ന് മനസ്സിലായിട്ട് ടീംസ് മുന്നോട്ട് തന്നെ പോവാണ്. എന്തിനെന്ന് വെച്ചാൽ ഇനിയും വെപ്പൺസും ഒക്കെ കാണുമല്ലോ. ടാങ്സൻ ബീപിതനുണ്ട്, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് നിനക്കതിന് കഴിയുമെന്നാണോ കാണിച്ചത്. ആ ഫീൽഡ് ഓഫ് ഡെത്ത് എന്ന ഡൊമൈൻ അത് യൂസ് ചെയ്യുമ്പോൾ എതിർക്കാനായിട്ട് ബ്ലൂസിലോർ ഡൊമൈനിൽ ടാങ്സനും ചെയ്യും. ഡിഫൻഡർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ബീപിതങ് കഷ്ടപ്പെടുവാണ്. മുൻപ് അങ്കിൾ ബോണുമായിട്ടുള്ള മീറ്റിൽ നല്ല രീതിയിൽ സ്ട്രെങ്ത് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ അത് ബാലൻസ് ചെയ്യുന്നത് കണ്ട് ഓർത്തതാണ് ഈ സ്ട്രെങ്ത് എല്ലാം കുറയും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കോഡ് ലൈറ്റ് അത് ഉപയോഗിക്കുന്നു. അത് വെച്ച് അറ്റാക്ക്. അപ്പോൾ ബീപിതങ് ഒരു സ്മൈൽ കൊടുത്തിട്ട് 8th സോൾ സ്കില്ല് അത് ഉപയോഗിക്കാൻ തുടങ്ങി. അതൊരു ക്ലോണാണ്. ടാങ്സൻ അടുത്തേക്ക് വന്ന് രണ്ട് സൈഡിലേക്കായിട്ട് മാറി. ഇതേ ക്ലോണ് എന്നാൽ ഒരുപാട് എണ്ണമായിട്ടാണ് സിയാവിന്റെ 7th സോൾ സ്കില്ല് മാർഷൽ സോൾ ഫോമിലുള്ളത്. പിന്നെയും പിറകെ തന്നെ ടാങ്സൻ പറയുന്നുണ്ട് സാധാരണ പോലെ അല്ലാതെ ഈ ക്ലോൺ ബോഡിക്ക് ഒറിജിനൽ ബോഡിന്റെ അതേ സ്ട്രെങ്ത് ആണ്, എന്നാൽ സ്പിരിറ്റ് പവർ വ്യത്യാസമുണ്ട് എന്ന് ഏതാണ് ഒറിജിനൽ ബീപിതങ് എന്ന് ടാങ്സന് അറിയാം. എങ്കിലും ക്ലോണ് അതിന് നല്ല സ്ട്രെങ്ത് ഉള്ളതിനാൽ അതും അറ്റാക്ക് ചെയ്യും, മാനേജ് ചെയ്യണം എന്ന്. ഇപ്പോൾ ടാങ്സൻ വളരെ ഹാർഡായിട്ടുള്ള ഒരു പണിയാണ് കിട്ടിയത്. അതേസമയം ടാങ്സന് അറ്റാക്കും ചെയ്യുന്നുള്ളതും കാണാം. ഇതിലെ ഏതാണ് ഒറിജിനൽ ബീപിതമെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും രണ്ടും ബീപിതം തന്നെയാണല്ലേ. അങ്ങനെ ടാങ്സൻ ഒരുവിധം ഒക്കെ ആ വരുന്ന അറ്റാക്കൊക്കെ പിടിച്ചു നിൽക്കാൻ നോക്കി. ക്ലോണ് വന്നടിച്ചിട്ട് നേരെ രണ്ടു പേര് വരുന്നത് കണ്ട് ഗ്രാവിറ്റി സ്കില്ല് വെച്ച് ലോക്കൊക്കെ നോക്കി. എന്നാൽ അതിൽ ഒരാൾ അതാരാണ് അത് സ്കിപ്പ് അതിൽ മാറിയിട്ട് വന്ന് അടിക്കാൻ നോക്കി. എന്നാൽ ടാങ്സൻ ആ ട്രൈഡൻ്റെ വെച്ച് ഒറ്റയടി നേരെ ഫിത്തിയിൽ പോയി ഒട്ടിയിരിക്കുന്നു. പിന്നെ ട്രൈഡൻറ്റ് വെച്ച് കൊല്ലാനായിട്ട് തന്നെ വരുമ്പോൾ ക്ലോണായിട്ട് അറ്റാക്ക്. ആ ട്രൈഡൻറ്റിൻ്റെ അറ്റാക്കിൽ ആ ക്ലോണ് അത് ഇല്ലാതായി. തടയാനൊക്കെ നോക്കിയെങ്കിലും കാര്യമുണ്ടായില്ല. പർപ്പിൾ സ്പിരിറ്റ് അയച്ച് നോക്കുമ്പോഴാണ് ബീപിതങ് അവിടെ നിന്ന് പോകുന്നത് കാണുന്നത്. ടാങ്സിനപ്പോൾ എന്താണ് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലായില്ല. അല്ലെങ്കിൽ ടാങ്സിനെ കണ്ട കൊല്ലാനാണല്ലോ വരിക. ബീപിതങ്ങിനോട് ജില്ലിംഗ് ഗേറ്റിലുള്ള എല്ലാവരെയും നമ്മൾ കൊന്നാണ് എന്ന് പറഞ്ഞ് പിറകെ പോവാണ്. അപ്പോൾ നോക്കുമ്പോണ്ട് എന്തോ ഒരു ഫോർമേഷൻ അവിടെ സെറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ടീംസ് അങ്ങോട്ട് വരുമ്പോൾ ഒളിച്ചിരുന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി, എന്നാൽ നടന്നില്ല. എന്നാൽ അവർ മാത്രമല്ലായിരുന്നു, അവർക്ക് ചുറ്റുമുള്ള ഒരുപാട് പേര് വന്ന് ട്രാപ്പ് പോലെ ആക്കിയിരുന്നു. ചുറ്റിനും വളഞ്ഞിട്ട് ഒരുപാട് പേര് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ടീംസ് വരുന്ന അറ്റാക്ക് എല്ലാം മാനേജ് ചെയ്യണം. എന്നാൽ അവിടെ ഒരു റെഡ് ഫോഗ് കാണാം, അതായത് അത് തന്നെയും ജീനി മെസ്മറൈസ്. ഇപ്പോൾ ടാങ്സനില്ല, അതുമല്ല വേറെ സപ്പോർട്ടേഴ്സ് ആരുമില്ല. ഇതിൽ ടീംസ് തന്നെ ബ്രേക്ക് ആക്കണം, അതിൻ്റെ കൂടെ ബാക്കിയുള്ളവരെ മാനേജും ചെയ്യേണ്ടി വരും. അങ്ങനെ ആ വരുന്നവരെയൊക്കെ അടിച്ചിടുമ്പോഴാണ് ആ മരിച്ചവർ പോലും എഴുന്നേറ്റ് വന്ന് പിന്നെ അറ്റാക്ക് ചെയ്യുന്നു. അത് സംഭവം ഒന്ന് ഓർക്കണം, ഇത് റെഡ് ഫോഗ്, അത് ഇലൂഷനാണ്. അവരവിടെ മരിച്ചിട്ടൊന്നുമില്ല, ടീംസിന് അത് ഇലൂഷനായിട്ട് തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇലൂഷനുള്ളിൽ നിന്നും ആദ്യം പുറത്തു വരണം, അതിനത് ഇലൂഷനാണ് എന്നത് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഒരിക്കലും അവർക്ക് തോൽപ്പിക്കാനും കഴിയില്ല. കാരണം മരിക്കുന്നു പിന്നും വരുന്നു, മരിക്കുന്നു പിന്നും വരുന്നു എന്നതുപോലെ ആയിക്കൊണ്ടിരിക്കും. ആ വരുന്നവരെല്ലാം ഫാറ്റി അവൻ്റെ ഫയർ വെച്ച് ഉബൈ അവൻ്റെ സ്ട്രോങ് പഞ്ച് വെച്ച് സിയബോളുടെ എയ്റ്റ് ഫ്ലിങ്കിങ്ങും അതുപോലെ സൂക്കിങ് സ്നീക്ക് അറ്റാക്കും ഓസ്കാർ ഉബൈയുടെ സ്കില്ലും എല്ലാം വെച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അവർ മരിക്കുന്നു പിന്നെ വരുന്നു. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ പൂർണ്ണമായിട്ട് ഇലൂഷനുള്ളിൽ ഡ്രോപ്പായി. ഇപ്പോൾ അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ പറ്റാതെ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഉള്ളതുപോലെ അവർ ടീംസിനെ വിളിച്ച് നോക്കുന്നു, ഓടി നോക്കുന്നു, കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ മെസ്മറൈസിന് ഉപകാരമായി, ഓരോരുത്തരും അറ്റാക്ക് ചെയ്താൽ മതിയല്ലോ. എന്നാൽ അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ടീംസ് മരിക്കുമെന്ന് 100%. എന്ത് ചെയ്യും എന്ന് നോക്കാം. ഇനിയാണ് എൻ്റെ കളി കാണാൻ പോകുന്നത് എന്ന് പറഞ്ഞ് അറ്റാക്ക് തുടങ്ങി. എവിടെ പോയത്, എന്തൊക്കെയാ അറ്റാക്ക് ചെയ്യുന്നത് പോലെ ഇലൂഷനായിട്ട് വരുവാണ്. ഷൂട്ടിങ്ങിനാണെങ്കിൽ എലിഫൻ്റ് കുഞ്ഞു വന്ന് നിൽക്കുന്നത് പോലെ അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുമ്പോഴുണ്ട് മെസ്മറൈസ് അറ്റാക്ക്. മൊബൈലിനെ അറ്റാക്ക് ചെയ്യുന്ന അവൻ എങ്ങനെയോ പ്രതിരോധിക്കാൻ നോക്കി, എന്നാൽ അവൻ എത്രയൊക്കെ നോക്കിയിട്ടും നടക്കുന്നില്ല. അവരെല്ലാവരും ഓടിയോടി പോകാൻ നോക്കുന്നെങ്കിലും അതേ സ്ഥലത്ത് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കാർക്കും എന്നിൽ നിന്ന് ഓടിപ്പോകാനോ രക്ഷപ്പെടാനോ കഴിയില്ല എന്നൊക്കെ പറഞ്ഞാണ് അറ്റാക്കും ചെയ്യുന്നത്. ഓസ്കാറിനാണെങ്കിൽ ഒരു വെറുത്തണമായ ഒരു കുതിരയാണ്. അത് കുതിരയാണ് ഒരു മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള എന്തോ ഒരു ഒന്ന്. അത് വെച്ച് അറ്റാക്ക് ചെയ്യുന്നത് പോലെ അവൻ്റെ സ്പിരിറ്റ് പവർ ഡിസ്ട്രാക്റ്റ് ആകുന്നു എന്നത് മനസ്സിലായി. പക്ഷെ നിങ്ങറോങ്ങ് അവൾക്ക് മനസ്സിലായി ഇതൊരു ഇലൂഷനുള്ളിൽ ട്രാപ്പായി തുടങ്ങി, ഫോക്കസ് ചെയ്താൽ ശരിയാകും എന്ന്.
അത് പറയുമ്പോൾ അത് തടയാനായിട്ട് അവർ നോക്കി. എങ്കിലും ഇല്യൂഷൻ സോൾബോൺ ഉപയോഗിച്ച് വേറൊരു സ്പേസ് ഡയമെൻഷൻ തന്നെ ഉണ്ടാക്കി ടീംസിനെ എല്ലാവരെയും കണക്ട് ആക്കി. അവർ കണക്റ്റ് ആയതോടെ എല്ലാവരും അടുത്തേക്ക് വന്നു. നോർമൽ രീതിയിലാണെങ്കിൽ അങ്ങനെ വരില്ല. ഇതിപ്പോൾ അവർ എല്ലാവരും പരസ്പരം കണക്റ്റ് ആയതുകൊണ്ടാണ്. അവർക്ക് പുറത്തു പോകാൻ ഇത് ബ്രേക്ക് ആകണം. അതുകൊണ്ട് തന്നെ എല്ലാവരും സോൾ പവറും സ്പിരിറ്റ് പവറും മുമ്പായിക്ക് കൊടുക്കാനായിട്ട് പറയുന്നു. നിങ്ങറോഗ വഴി അതുപോലെ തന്നെ ചെയ്യുന്നു. ഈ സോൾ പവർ സ്പിരിറ്റ് പവർ അത് രണ്ടും ഒന്നല്ലേ എന്ന് ചോദിച്ചാൽ ഏകദേശമാണെന്ന് പറയാം. എന്നാൽ ഉദ്ദേശിക്കുന്നത് ഈ സോൾ പവർ സോൾ സ്കില്ലിനും മറ്റതിനും വേണ്ടിയാണ്. ഈ സ്പിരിറ്റ് പവർ എന്നത് ഈ സ്ട്രെങ്ത് ബോഡി ആയിട്ടുള്ള അതിനു വേണ്ടിയാണ്. അതൊന്ന് ഓർത്ത് വെച്ചേക്ക്. അവരെല്ലാവരുടെയും പവേഴ്സ് മുമ്പായിക്ക് കിട്ടിയതോടെ ആ മുമ്പായിയുടെ സ്ട്രെങ്ത് എന്നത് വളരെ സ്ട്രോങ് ആയി. ആ ബോൺ ബ്ലേഡ് വെച്ച് അറ്റാക്ക് ചെയ്യുമ്പോൾ അത് കൈകൊണ്ട് തടഞ്ഞ് നിങ്ങറോങ്ങിന്റെ പേഴ്സ് പിന്നെ കൂടി ഒരുപാട് കൊടുക്കുമ്പോൾ ആദ്യമായിട്ട് വൈറ്റ് ടൈഗറിന്റെ ഹാൻഡ് സോൾ ബോൺ ഉപയോഗിക്കുന്നു. അവന്റെ വൈറ്റ് ടൈഗർ വെള്ളയല്ലേ, പിന്നെ ഇത് ഏതാ കളർ എന്ന് ചോദിച്ചാൽ ഇത് സോൾ ബോണിന്റെയാണ്. എന്ത് തന്നെയായാലും അതിന്റെ ഒരു ഗർജനത്തിൽ കിളി മാറി. പിന്നെ ടീംസ് എല്ലാവരും കണക്ട് ആയതുകൊണ്ട് തന്നെ അവർക്കിനി ഗ്രൂപ്പ് അറ്റാക്കും ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ചെയ്യുന്നു. ഇപ്പോൾ മെസ്മറൈസിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് വലിയ രീതിയിൽ ഇല്യൂഷൻ ആയിട്ടുണ്ടല്ലോ തോന്നുന്നു. അത് ടീംസിനും അറിയാം. പിന്നെ എല്ലാവരും അവരുടെ ഓരോരോ സ്കില്ല് വെച്ച് അറ്റാക്ക് അവരെ എല്ലാവരെയും എതിർക്കാനായിട്ട് നോക്കുന്നു. എങ്കിലും കരു ഇപ്പോൾ ടീംസിന്റെ കയ്യിലാണ്. സൂക്കിങ്ങിന്റെ ഡേഞ്ചർ സിറ്റുവേഷൻ വന്നപ്പോൾ മുമ്പായി നോക്കി നിൽക്കോ, വന്ന് പിടിച്ച് ഒരു ലുക്കുണ്ട്. അങ്ങനെ അടിച്ചടിച്ച അവസാനം എല്ലാം തീർക്കാം എന്ന പോലെ മുമ്പായി ആ ടൈഗറിനെ വെച്ച് അറ്റാക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവരുടെ ഇത് ബ്രേക്കാക്കി തെറിച്ചു പോയി വീഴുന്നു. അങ്ങനെ ആ ഫോഗ് ഇല്ലാതായി. ഇനി ടീംസിന് ടാസ്കിനടുത്തേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയും. അതുപോലെ തന്നെ വെളിയിലാണെങ്കിൽ നാല് എലമെന്റ്സിന്റെ ഹെൽപ്പോടെ മാർഷൽസ് ഓൾ ആള് ജില്ലിയും പാസ് ഗേറ്റിലുണ്ടായിരുന്ന ഒരുപാട് പേര് കൊല്ലുവാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ അങ്കിൾ സോളും അതുപോലെ അങ്കിൾ ബോണും ചീശും ലിംബാടും പറ്റി എതിർക്കുമായിരുന്നല്ലോ. അങ്കിൾ സോഡ് ഏറ്റുമുട്ടുന്നത് ലിംബാടിനെയും അതുപോലെ അങ്കിൾ ബോണും ചീശുവിനെയാണ്. അതിനു മുമ്പ് ലാഡറിൽ കൂടി കയറി വരുന്നവരെ കുറെ പേരെ കൊല്ലാൻ നോക്കി. അവസാനം അവരുടെ കൊണ്ടാവില്ല എന്ന് മനസ്സിലാക്കി ആളെണ്ണ കൂടി വരുന്നതുണ്ട്. ഓടടാ ഓട്ടം. അതുപോലെ എല്ലാവരെയും കൊല്ലുന്നു. പുലിച്ചാടിയാണെങ്കിൽ മാർഷൽസ് ഓൾ ആള് ഫേസ് ചെയ്യുന്നത് വളരെ ഹാർഡായിട്ടാണ്. പാന്തറിനെ തടയാനായിട്ട് ഐസ് ഗേൾസും അതുപോലെ തന്നെ സ്റ്റീ ഹുക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ഹെയർ ലോങ് ആണ്. ബ്ലാക്ക് പാന്തറിനും ഡീനും. അങ്ങനെ അവരുടെ ഫൈറ്റ് കുറച്ച് നേരം പോകുന്നു. ഇതെല്ലാം സ്കിപ്പ് ചെയ്യാം, കാരണം സെയിം ഫൈറ്റ് തന്നെയാണ് എപ്പോഴും കാണിക്കുന്നത്. വെറുതെ ലാഗാക്കുന്നില്ല. കമാൻഡറും ഗാർഡ്സും പയ്യെ പയ്യെ ആണെങ്കിൽ കൂടി ജില്ലിംഗ് പാസ് കൺട്രോളിലാക്കി തുടങ്ങി. ബി ബി തോങ്ങിനെ എനിക്ക് കൊന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞാണ് ടാങ്സൻ പിറകെ ഇപ്പോഴും പോവുക. അതേസമയം ബി ബി തോങ് ഇടയ്ക്ക് വെച്ച് ആദ്യം മാർഷൽസ് ഓളിലേക്ക് മാറ്റിയത് കാണാം. അത് വെച്ച് അറ്റാക്ക് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കൊല്ലാനായിട്ട് നോക്കിയെങ്കിലും നടന്നില്ല, അടിച്ചിട്ട്. അതുപോലെ ബ്ലൂസിലർ പ്ലാന്റിലെ ഇന്റർവെയിൻ ഉപയോഗിച്ച് ബീബി തോങ്ങിന് പോകുന്ന വഴി മൊത്തം ബ്ലോക്കാക്കി ട്രാപ്പാക്കാൻ നോക്കുകയാണ്. ഏതൊക്കെ വഴിയിൽ കൂടെ പോകാൻ നോക്കിയാലും അഗ്രസീവ് ആയിട്ടുള്ള പ്ലാന്റ് തടഞ്ഞു. എന്നാൽ അതെല്ലാം വിട്ടുമുറിച്ചൊക്കെ പോവുകയാണ്. അങ്ങനെ പോയി പോയി ടാങ്സിന്റെ ഒരു ഇടി കിട്ടി. ബീബി തോങ് എന്തൊരു പ്ലാനോടെയാണ് പോകുന്നതെന്ന് ടാങ്സനെ അറിയാം. അതെന്താണ് എന്നറിയാൻ വേണ്ടിയാണ് അവനിങ്ങനെ പോകുന്നത്. അങ്ങനെ പിറകെ പോകുന്നതിനിടയ്ക്ക് പിന്നെ ഒരുപാട് അറ്റാക്ക് നോക്കുന്നുണ്ട്. എങ്കിലും അതിലെല്ലാം തടഞ്ഞ് ടാങ്സൻ കൊടുക്കുകയാണ്. ബീബി തോങ് അടിവാങ്ങിച്ച് കൂട്ടുകയാണ്. എന്നിട്ടും പോകുന്നു. എന്തൊരു പ്രശ്നം വരാൻ കിടക്കുന്നു എന്ന പോലെ ഇങ്ങനെയാണേ നടക്കില്ല എന്നത് മനസ്സിലായിട്ട് മാർഷൽ സോൾ ഫോം എടുത്തിട്ട് ഫസ്റ്റ് സോൾ സ്കില്ല് ഹാൾ മൂണ് അത് ഉപയോഗിക്കുന്നു. അതിന് തടയാനായിട്ട് ഡീമൺ വെയിലിന്റെ സോൾ ബോൺ ആക്സ് അത് ബ്രേക്കായി. എന്തൊരു സ്ട്രേഞ്ച് ആയിട്ട് ടാങ്സിന് തോന്നി. സോഫ്റ്റ് ബോൺ അഥവാ ഷിയാവുവിന്റെ അമ്മയുടെ സോൾ ബോൺ സ്കില്ല് അത് ഉപയോഗിക്കുന്നു. ഡ്രീം ബോർഡർ എന്നതാണ് അതിന്റെ സ്കില്ല്. ചന്ദ്രനൊക്കെ എടുത്തു പൊട്ടിച്ചുള്ള വെള്ളത്തിലുണ്ട്. അത് ഉപയോഗിച്ചതോടെ ഒരു ഗോൾഡൻ പ്രകാശം വരാൻ തുടങ്ങി. അത് ആ സ്റ്റാച്ചുവിൽ വന്ന് അടിച്ചതോടെ അത് അനങ്ങുന്നു, ജീവൻ വെച്ചത് പോലെ. അതുകൊണ്ട് ടാങ്സ് ഷോക്കായി പോയി. വലിയ സ്റ്റാച്ചുവിനൊക്കെ ജീവൻ വെച്ചതുകൊണ്ട് അതിനെ എങ്ങനെ അറ്റാക്ക് ചെയ്യാനാണ്? ആൾറെഡി പിന്നെ ഒരുപാട് ട്രാപ്പ് ഗേറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്തത് ബീബി തൊങ്ക് നല്ലൊരു ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ടീംസിന്റെ അവിടെയാണെങ്കിൽ ഹുലിനേക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല എന്ന് ബീബി തൊങ്ങിനോട് മനസ്സിൽ പറയുന്നു. അവരെല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് ഷൂവിന് അത് കണ്ട് അനങ്ങാതെ നടക്കുന്നത്. സംഭവം ബോധം പോയതാണ്. അറ്റാക്ക് ചെയ്യാൻ എത്തിയതും ജസ്റ്റ് മിസിന് ഒരു ഗോൾഡൻ ഷീൽഡ് വന്ന് അത് തടഞ്ഞ് ഹോളി ലേഡിനെ രക്ഷിക്കും എന്ന വോയിസ്. അവർ ഷീൽഡ് പൊട്ടിച്ചു. അപ്പോഴാണ് കാണുന്നത് അത് ഏഞ്ചൽ ആർമിയായിരുന്നു, ദ മിസ്റ്റീരിയസ് വൺ. അങ്ങനെ മാർഷൽ സോൾ ഹാളിനെ രക്ഷിക്കാനായിട്ട് ഏഞ്ചൽ ആർമി കൂടി എത്തി. അതെല്ലാവരും സോൾ സെയിന്റാണ്. കുറച്ചുപേര് ഗ്രേറ്റ് സോളാൻഡ് മാസ്റ്റേഴ്സുമാണ്. എന്നാൽ ടീംസിന് എല്ലാവരെയും പിടിച്ചെടുക്കാൻ കഴിയണമെന്നില്ല, കാരണം അത് ഒരുപാടെണ്ണം ഉണ്ട്. അവരുടെ സ്ട്രെങ്തും അറിയില്ലല്ലോ. അവരുടെ മെയിൻ ഏഞ്ചൽ ഗാർഡ് വന്നിട്ട് ഹോളി ലേഡിനെ സേഫായി സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പറയുന്നു. അവരെയും കൊണ്ട് കുറച്ച് പേര് പോയി. ടീംസിന് അറ്റാക്ക് ചെയ്യാനായിട്ട് സോഡ് എടുത്ത് ടീംസ് റെഡിയായി. അവിടെ നിന്ന് കട്ടായിട്ട് അങ്കിൾ സോഡ് ലിംബാഡ് ഫൈറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. ടയണ്ടവിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയം എത്തി, പെട്ടെന്ന് തീർക്കണം എന്ന് മനസ്സ് വിചാരിച്ചിട്ട് ലിംബാഡിനെ ഒരുപാട് സോഡുകൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. എത്രയൊക്കെ മാറി പോകാൻ ശ്രമിച്ചാലും കാര്യമില്ല, പിറകെ തന്നെ. അതെല്ലാം കണ്ടിട്ട് മാർഷൽ സോൾ ഫോം എടുത്ത് നിന്നെങ്കിലും അങ്കിൾ സോഡിന് അതൊന്നുമല്ല.
ആ വലിയ സോഡ് വെച്ച് എന്നെ ഡോക്കാക്കി. എന്നിട്ട് കൊല്ലാനായിട്ട് വരുമ്പോൾ എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് വെപ്രാളത്തോടെ ഒൻപതാമത്തെ സോൾക്കില് ഷാഡോന്റെ എംപ്റ്റിനെസ്, അവൾ തന്നെ ബ്ലാക്ക് സ്മോക്ക് ഒരുപാട് കണ്ണുകളും കാണാം, അതെല്ലാം ഷാഡോസും ആണ്. അത് വെച്ച് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ കാര്യമില്ല, ഒരുപാട് പേരെ ഇത് വലിച്ചെടുക്കാനും തുടങ്ങി. അത് കണ്ടിട്ട് അങ്കിൾ സോഡിന് അറിയാം, ഈ സ്കില് ഉപയോഗിച്ചാൽ ചുറ്റുമുള്ള എല്ലാവരും അത് ടയണ്ടോ മാത്രമല്ല എല്ലാവരെയും കൊല്ലും, അതുകൊണ്ട് തന്നെ ബ്രേക്കാക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് എട്ടാമത്തെ സോൾസ്കില് ആ വലിയ സോഡ് അത് നേരെ വന്ന് ബ്ലാക്ക് സ്മോക്കിനെ തന്നെ ഇല്ലാതാക്കി. അതുപോലെ തന്നെ ലെമ്പാടിനെ കൊന്നുകളെ. അത് കണ്ട് ജീശു വിളിക്കുമ്പോൾ എന്താ പേടിച്ചു പോയോ, നിനക്ക് കിട്ടാൻ പോകുന്നത് ഇതിൻ്റെക്കാളാണ് എന്ന് പറഞ്ഞ് മുൻപ് ലിംബാട്ടിന് എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ഇവിടെയും സംഭവിക്കുന്നു. സോഡിന് പകരം ബോൺസ് തിരിച്ച് പോയിസൺ അറ്റാക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും കാര്യമില്ല, അതൊക്കെ തടഞ്ഞ്. അതുപോലെ തന്നെ ഡ്രാഗൺ ഫോം ഒക്കെ വെച്ച് എതിർക്കുന്നു. ഒരു ടൈം എത്തിയപ്പോൾ ആ ബോർഡ് വിളിച്ച് എന്നെ കുത്തി, അങ്ങനെ താഴേക്ക് വീഴുമ്പോൾ പിന്നെ ഒരുപാട് ബോൺസ് പവർഫുൾ ആയിട്ട് വിടുന്നു. അതിൻ്റെ കൂടെ പറയുന്നുണ്ട്, നീ ഇപ്പോൾ അനുഭവിച്ചതിനേക്കാളാണ് അന്ന് എനിക്ക് പറ്റിയത്, അത് വെച്ച് കമ്പയർ പോലും ചെയ്യാൻ കഴിയില്ല, ഞാൻ പേഴ്സണലായിട്ട് തന്നെ 2000 പേരെ കൊന്നു, പോയി ചാവട എന്ന് പറഞ്ഞ് അത് പവർഫുള്ളായിട്ട് പിന്നെ ഒരുപാട് വെച്ച് ജീശോനെ അവിടെ കൊല്ലുന്നു. രണ്ടുപേരെയും കൊന്നു, ടയണ്ടവന് ഹെൽപ്പ് ചെയ്യാൻ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് മുതൽ ഏഞ്ചൽ ആർമിയുടെ എക്സ്ട്രീം ലെവൽ ഫൈറ്റ് ആണ് കാണാൻ പോകുന്നത്. അതൊക്കെ കാണാം അടുത്ത ഒരു എപ്പിസോഡായിട്ട് വരാം. ഓക്കെ, ബൈ.